മൂന്ന് ദിവസങ്ങളിലായി മുക്കത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി. മുക്കം പി സി തിയേറ്ററിൽ ഫർഹ എന്ന സിനിമ പ്രദർശിപ്പിച്ചാണ് ഫിലിം ഫെസ്റ്റ് തുടക്കം കുറിച്ചത്. ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ മുക്കം നഗരസഭ സംഘടിപ്പിക്കുന്ന ഫിലിം ഫെസ്റ്റ് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മൂന്ന് ദിവസങ്ങളിലായി മുക്കം നഗരസഭ മുക്കത്ത് സംഘടിപ്പിക്കുന്ന ത്രിദിന സിനിമാ ഫെസ്റ്റിവലിനാണ് തുടക്കമായത്. മുക്കം പി സി തിയേറ്ററിൽ ഫർഹ എന്ന സിനിമ പ്രദർശിപ്പിച്ചാണ് ഫിലിം ഫെസ്റ്റിന് തുടക്കം കുറിച്ചത്. ഇന്ത്യൻ സിനിമ, ലോക സിനിമ തുടങ്ങി 17 സിനിമകളാണ് മൂന്ന് ദിവസങ്ങളായി പ്രദർശിപ്പിക്കുന്നത്. أنا من كريف عصير. مركز مالك. كل تشرب مي. أبريك. കഴിഞ്ഞ ദിവസം വൈകിട്ട് മുക്കം പി സി തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഏറ്റവും കൂടുതൽ ആസ്വാദകരുള്ള ഒരു മേഖലയെ ഒരു നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ എല്ലാ സാധ്യതകളും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഭാഗമായി മുക്കം മുനിസിപ്പാലിറ്റി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി അവരുടെ പദ്ധതിയിൽ തന്നെ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഉൾപ്പെടുത്തുകയും അതിനുവേണ്ടി പണം നീക്കിവെക്കുകയും മനോഹരമായ നിലയിൽ അത് ആദ്യഘട്ടത്തിൽ സംഘടിപ്പിക്കുകയും ചെയ്തു. കാതൽ എന്ന മമ്മൂട്ടി ചിത്രമാണ് ഉദ്ഘാടന സിനിമയെ പ്രദർശിപ്പിച്ചത്. മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷനായി. കാതൽ സിനിമയിലെ അഭിനേതാവും കോഴിക്കോടുകാരനുമായ സുധി കോഴിക്കോട് മുഖ്യ അതിഥിയായി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി, ഇ സത്യനാരായണൻ, വിജയൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.